നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബനാന കൊണ്ടുണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലം പാൻകേക്കാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇനിക്കൂടെ ബനാന എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം. ഇതിനി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നാട്ടിലെ റോബസ്റ്റ പഴം എടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബ്ലൂബെറി ഉണ്ട്. കുക്കീസ്, കുക്കീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര. അതുപോലെ തന്നെ ഇവിടെ ക്രീമുണ്ട്, അതും സോസിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മൈദ, പിന്നെ ഒരു രണ്ട് മൂന്ന് മുട്ട, ഇത്തിരി ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് പൗഡറാണ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. പിന്നെ നമുക്ക് കുറച്ച് പാലും കൂടെ വേണേ. പാലിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ആദ്യം തന്നെ നമ്മൾ ബനാന ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കണം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇൻസ്റ്റൻറ്റ് പൗഡർ. അതിനുശേഷം നമുക്ക് ഈ ബനാനയും കോഫിയും കൂടെ ഒരു ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്ത് സ്മാഷ് ചെയ്തെടുക്കണം. വിസ്ക് ചെയ്ത് സ്മാഷ് ചെയ്തെടുക്കണം. വീട്ടിൽ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ബനാനയും കോഫിയും കൂടെ ഞാൻ ബീറ്റ് ചെയ്തൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മുട്ട അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം. അതുകൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സറിലോട്ട് നമ്മൾ കുറച്ച് പാലൊഴിക്കുകയാണ്. ഞാനൊരു 100 മില്ലി പാലൊഴിക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിപ്പോൾ ബാറ്റർ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മൈദ കൊടുത്തിട്ട് ഒരു കൺസിസ്റ്റൻസി, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുക. ബാറ്റർ ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ലേശം ബേക്കിംഗ് പൗഡർ കൊടുക്കണം, അധികമൊന്നും വേണ്ട, ഒരു 2 ഗ്രാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ റെഡി. ഇനി നമുക്ക് പാൻകേക്ക് ചുട്ടെടുക്കാം. പാൻകേക്ക് ചുടുന്നതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം പാൻകേക്കിനുള്ള. വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം ഈ കുക്കിംഗ് ക്രീം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. കുക്കിംഗ് ക്രീമും ചോക്ലേറ്റും 1:1 എന്നുള്ള ഒരു ഇക്വേഷനിലാണ് നമ്മൾ എടുക്കുന്നത്. കുക്കിംഗ് ക്രീം ഇവിടെ ബോയിലായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചോക്ലേറ്റിലേക്ക് കൊടുക്കാം. ക്രീം ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ചോക്ലേറ്റ് ഇതിലും മെൽറ്റ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സോസ് റെഡിയാണ്. ചോക്ലേറ്റും ക്രീമും കൂടെ മിക്സായി നമ്മുടെ സോസ് റെഡി ആയിരിക്കുകയാണ്. ഈ പാൻകേക്ക് നമുക്ക് ചുട്ടെടുക്കാം. അതിന് തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പാൻകേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫയറിൽ നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിച്ചെടുക്കാം. ഒരു സൈഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇവിടെയാണ്
പറയുന്നത്. രണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ബനാന പാൻകേക്ക്, അതുപോലെ നമുക്ക് ഇല്ല പാൻകേക്കും ചുട്ടെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ ഗാർണിഷ് ചെയ്യാം. പാൻകേക്ക് ഒക്കെ റെഡിയാണ്, കണ്ടോ? നല്ല അടിപൊളി പാൻകേക്ക്. തൊട്ട് കഴിഞ്ഞാൽ നല്ല പതു പതുന്നിരിപ്പുണ്ട് ഇത്. അപ്പം ഇനി ഇതിന് ഞാനൊന്ന് ഗാർണിഷൊക്കെ ചെയ്ത് സെറ്റാക്കാം. ഇനിയൊരു പാൻകേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് ചോക്ലേറ്റ് സോസ്, ഇത് കഴിഞ്ഞ് അടുത്തത് വീണ്ടും അതിൻ്റെ ഇടയിൽ കുറച്ച് ചോക്ലേറ്റ് സോസ്, ലാസ്റ്റ് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് കുക്കി ക്രംസ് ഇങ്ങനെ സ്ക്രംബിൾ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് കുക്കിയാണ് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇനി കുറച്ച് ബ്ലൂബെറിയും കൂടെ. ഈ ചോക്ലേറ്റ് സോസും ചോക്ലേറ്റ് ബനാന പാൻകേക്കും ബ്ലൂബെറി ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കിഡിലാണ്. ഐസ്ക്രീം ഉണ്ടെങ്കിൽ വാനില ഐസ്ക്രീമും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ ബനാന പാൻകേക്ക് വിത്ത് ചോക്ലേറ്റ് സോസ്. കണ്ടിട്ട് തന്നെ പുതിയാണില്ലേ? അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ ചോക്ലേറ്റോ ഈ ബ്ലൂബെറി സംഭവങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.